എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പഞ്ചാബി ചോലെ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബട്ടൂര, പൂരി, ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒരു കപ്പ് വെള്ളക്കടല തലേദിവസം രാത്രിയിൽ നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് കഴുകിയെടുത്ത ശേഷമാണ് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ളത്. 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേലീഫും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ബ്ലാക്ക് കാർഡമവും 2 ഗ്രാമ്പുമാണ് ചേർക്കുന്നത്. ഈ വലിയ ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 9 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന കടലക്കനുസരിച്ച് പാകത്തിന് വേവിച്ചാൽ മതിയാകും. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയും 5 വലിയ വെളുത്തുള്ളി അല്ലിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇത് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഈ ജീരകം ഒന്ന് ചെറുതായിട്ട് മൂത്തു വന്ന് കഴിയുമ്പോൾ ഈ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചധികം സമയമെടുത്ത് തന്നെ നല്ലതുപോലെ ഇത് വഴച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ദേ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് തന്നെ വെച്ചിട്ടാണ് ഇത് വഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ദേ ഞാനിതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് കുറച്ച് സമയം കൂടി ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 2 തക്കാളി ഒന്ന് വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ദേ ഈ സവാളയും അതുപോലെ ഈ പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 തക്കാളി അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തക്കാളിയും അതുപോലെ തന്നെ ഈ സവാളയൊക്കെ നന്നായിട്ട് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ദേ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ആംചൂറും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആംചൂർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം 12 മിനിറ്റോളം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ ഈ ചനാ മസാലയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം സവാളയുടെ ആ ഒരു കൂട്ട് നല്ലതുപോലെ വഴച്ചെടുക്കണം. അതിനുശേഷം തക്കാളി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ വഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ദേ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് വഴച്ചെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ മസാലയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കർ തുറന്നപ്പോൾ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1.25 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾ കുക്കർ തുറക്കുമ്പോൾ അതിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നതിനനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അധികം കുക്കറിൽ വെള്ളം ഇല്ലായിരുന്നതുകൊണ്ട് 1.25 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കസൂരിമേത്തിയാണ് ഇപ്പോൾ ചേർത്തത്. ഈ കസൂരിമേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയ ശേഷമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇത് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വളരെയധികം കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഒരല്പം ചേർക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ രുചികരമായിട്ടുള്ള
ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂരി, ഭട്ടൂര, ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.